ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ ആണ് വണ്ടി. യൂണിക്കോൺ പറയുമ്പോൾ യൂണിക്കോൺ ആണ്. അപ്പം അതിൻ്റെ പുകയുടെ പ്രശ്നം കാരണം പുകയുടെ കംപ്ലൈൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ എഞ്ചിൻ സൗണ്ട് ഉണ്ട്, ഗിയർ വീലിൻ്റെ സൗണ്ടുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി അയച്ചിട്ടുണ്ട്, എഞ്ചിൻ വർക്കായിട്ടാണ് അയച്ചേക്കണത്. അപ്പം ഞാൻ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗം അയച്ചേക്കണതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പുകയുടെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ക്രാങ്കിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും ഇട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു, അത് ഗിയർ വീലിൻ്റെയാണ്. അതിൻ്റെ കംപ്ലയിൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പുകയുടെ കംപ്ലയിൻറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ സെൻട്രല് സിലിണ്ടറിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റൺ തേമാനം വന്നതാണ്. അതൊരു പ്രാവശ്യം ഈ വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ചെയ്തേക്കണതാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ പിസ്റ്റൺ കിടക്കുന്നതൊക്കെ ബോറിംഗ് പിസ്റ്റണാണ്, ബോർ ചെയ്ത പിസ്റ്റണാണ് കിടക്കണേ. അതേപോലെ തന്നെ ക്രാങ്കും ഈ പറഞ്ഞ ക്രാങ്ക് ഷാഫ്റ്റും സെറ്റ് ചെയ്ത് എടുത്താനാണ്. അപ്പോൾ ക്രാങ്ക് നമുക്ക് സെറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, ക്ലിയറായിട്ട് കിട്ടിക്കോളും. കാരണം എന്ന് വെച്ചാൽ ബെയറിങ്ങും കണക്ടറോടൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഗ്യാരണ്ടി തന്നെ ചെയ്ത് കിട്ടും. പക്ഷേ നമുക്ക് ഈ സിലിണ്ടർ കിറ്റേപ്പാടി നമുക്ക് മാറ്റി കളയാനാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ മാറ്റാനേ പറ്റുള്ളൂ, കാരണം ഒരു പ്രാവശ്യം ബോറ് ചെയ്തേക്കണം. അപ്പോൾ രണ്ടാമത് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യൽ നടക്കില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പടി മാറണം, ക്രാങ്ക് ഷാഫ്റ്റ് മാറണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റ് ആണത്, അതിൻ്റെ ഈ ബെയറിങ്ങിനൊക്കെ പ്ലേ കാണിച്ചിട്ടുണ്ട്, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ അതിനോടനുബന്ധിച്ച് വന്ന വർക്കുകളും കൂടി കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാൽവിനകത്ത് അത്യാവശ്യം കാർബൺ കരി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതേ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഈ വാൽവിൻ്റെ ഗൈഡ്, ഒരു വാൽവിൻ്റെ ഗൈഡ് നല്ല രീതിയിൽ പോയി നിൽക്കുന്നുണ്ട്. അതായത് എക്സോസ്റ്റ് വാൽവിൻ്റെ ആണ് ഗൈഡ്, നല്ല കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ല പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറേ കംപ്രഷൻ ലീക്കേജും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കും. അതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വാൽവ് മാറ്റിയിടും. അതിൻ്റെ വാൽവിൻ്റെ ഗൈഡ്, വാൽവ് ഗൈഡ് എന്ന് പറയുന്നത് ഈ വന്നെ യൂണിറ്റ് കേട്ടോ, അത് ഓരോന്നും നല്ല തേമാനമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പ്രോബ്ലം ആണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടും നമ്മൾ മാറ്റിയിട്ട് വാൽവ് സെറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും കമ്പനി ആ വന്ന ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. വാൽവ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് യൂണിറ്റ്. പിന്നെ നമുക്ക് ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെയാണ്. എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഫുൾ റീസെറ്റ് ചെയ്ത് പോവാം. കാരണം പിന്നീട് എഞ്ചിനും ഒരു പണി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് നമുക്ക് മാറ്റിയിടണം. അപ്പോൾ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് വർക്ക് ചെയ്യണ വീലുകളാണെങ്കിൽ കാണാം. അത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വര സ്ക്രാച്ച് വന്നിരിക്കണമെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ ക്ലച്ച് ഡിസ്കിനോടൊപ്പം ഈ വീലുകൾ കൂടി മാറ്റിയാലാണ് ആ ക്ലച്ചുമായി പിന്നീടൊരു പ്രോബ്ലം വരാതിരിക്കുകയുള്ളൂ. അത് നമുക്ക് ക്ലച്ച് ഇതേപോലെ സെറ്റായിട്ട് കിട്ടും. നമുക്ക് ഈ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു സെറ്റായിട്ട് നമുക്ക് വരും. അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ക്ലച്ച് ഔട്ടറിന് ഒരല്പം പ്ലേ കാണിക്കുന്നുണ്ട്, അതും ലേത്തിലൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിടണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു മുഴക്ക സൗണ്ട് ഉണ്ടാവും, ചെറുതായിട്ടൊരു മുഴക്ക സൗണ്ട് ഉണ്ടാവും എന്തായാലും. കാരണം ഞാൻ ക്ലച്ച് ഔട്ടറിൻ്റെ അത്യാവശ്യം പ്ലേ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റാൻ നിൽക്കണം. ഏകദേശം ഒരു 2000 ചില്ലാണ്ട് ഈ ഇതിന് ഈ ഐറ്റത്തിന് മാത്രം കോസ്റ്റ് ഉണ്ട്. അത് പ്രോബ്ലം ഉള്ള കേസല്ല, നമുക്കത് ലേത്തി കൊടുത്താൽ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള എഞ്ചിൻ വർക്ക് ചെയ്തതിന് ശേഷം ഈ വണ്ടി ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ടില്ല. പറയാൻ കാരണം ഇത് സ്ക്രീൻ ഫിൽട്ടറാണ്, ഇതിനകത്ത് വന്ന അഴുക്ക് വന്ന് അടിഞ്ഞു കൂടിയിരിക്കണമെങ്കിൽ കാണണം കേട്ടോ. അത് ശരിക്കും ഒരു നെറ്റ് പോലെ ഇരിക്കും, അത് ഫുള്ള് ബ്ലോക്കായി പോയേക്കാം. എൻ്റെ സെൻട്രൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതേപോലത്തെ ഒരു നെറ്റാണ്, അത് ഫുള്ള് ബ്ലോക്കായി. അപ്പോൾ അതും ആയിട്ട് മാറ്റി കളയണം. അപ്പോൾ ആ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ചെയ്യണമെന്ന് നിർബന്ധം പറയേണ്ട കാരണം അതാണ്. കാരണം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഈ കോട്ടൺ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരും, എന്തെങ്കിലും അഴുക്കുകളുണ്ടാവും, അതൊക്കെ സ്ക്രീൻ ഫിൽട്ടറിൽ വന്നിട്ട് അടിയും. അപ്പോൾ ഓയിൽ പമ്പിങ് കുറയും, അതിനോടനുബന്ധിച്ച് പിന്നീട് കംപ്ലയിൻസ് ആരംഭിക്കണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും മാറ്റിയിടാം. പിന്നെ ഈ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ രണ്ട് പ്രാവശ്യം പറഞ്ഞേക്കണതാണ്. ആർമേച്ചറൊക്കെ നമ്മളൊന്ന് അയച്ച് അതിൻ്റെ മോഡൽ ഇത് ബ്രഷൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്ത് ഇടയ്ക്ക് വീണ്ടും വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് മോട്ടോർമേനായിട്ട് അത് മറ്റൊന്നും ചെയ്യാൻ നിൽക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ആർമേച്ചറിൻ്റെയും ആ ഒരു കറക്റ്റ് കപ്പാസിറ്റി ഒന്നും കിട്ടണില്ല വർക്കിങ്ങില്ലേ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ അതിൻ്റെ ക്യാം ചെയിൻ, ആ ചെലമ്പൽ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം ഒന്ന് ഈ ക്യാം ചെയിൻ കിറ്റേപ്പാടി നമുക്ക് മാറ്റിയിടാം. ടെൻഷൻ അടക്കം ഇത്രയായിട്ടാണ് നമുക്ക് അതിന് വരാം. ഗിയർ വീലിൻ്റെ കംപ്ലയിൻറ്റ് വന്നു പറഞ്ഞാൽ ഗിയർ വീൽ ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വീലിൻ്റെ ഈ സെൻട്രൽ പോർഷനായിട്ട് നല്ല തേമാനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ആ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വീലിനും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. അതായത് തേർഡും ഫോർത്തും ആണ് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ സംഭവിക്കാതെ നമ്മൾ ബാക്കിയത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഗിയറിലിടുന്ന സമയത്ത് ഓടിക്കുമ്പോൾ ഒരു കരകരാമൊരു സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുക. അത് ഓഫ് നോർമലായിട്ടൊരു സൗണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു സ്മൂത്ത്നെസ്സിലേക്ക്, നല്ല സ്മൂത്ത്നെസ്സിലേക്ക് വണ്ടി മാറും. മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വീലും, ഇപ്പോൾ ഈ വീലിന് തേമാനം ഉണ്ടല്ലോ,
ഈ വീല് മാറ്റുമ്പോൾ ഇത് മെയിൻ ഷാഫ്റ്റിനകത്ത് വീല, ഈ വീല് മാറ്റുമ്പോൾ അതിനോട് അനുബന്ധിച്ച് അതിനോട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ വീലും കൂടി മാറണം. അപ്പോൾ തേർഡ് ഗിയറിൻ്റെ വീലെന്ന് പറയുമ്പോൾ രണ്ട് ഗിയർ വീല് മാറണം, കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും മാറണം. ഫോർത്ത് ഗിയറിൻ്റെയും അതേപോലെ തന്നെ ഫോർത്ത് ഗിയറും തേമാനം വന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് രണ്ട് വീലിൻ്റെയും, അതായത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും അതിൻ്റെയും വേണം. അപ്പോൾ മൊത്തം നാല് ഗിയർ വീലാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാറേണ്ടി വേണം. അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് നിലവിൽ വർക്ക്. പിന്നെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ബെയറിങ്ങുകളൊന്നും നമ്മൾ പഴയത് യൂസ് ചെയ്യാതെ മാറ്റിയിട്ട് പുതിയതാണ് റീസെറ്റ് ചെയ്യുള്ളൂ. അതായത് ഇവിടുത്തെ തന്നെ നീഡിൽ വേർ, ക്രാങ്കിൻ്റെ നീഡിൽ വേറും അത് ഫുൾ മാറ്റിയാണ് റീസെറ്റ്. ബെയറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേറിങ്ങൊന്നും പഴയത് യൂസ് ചെയ്യുക, അതൊക്കെ പുതിയ തന്നെയാണ് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു തരാം. അതായത് ക്രാങ്ക് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്രാങ്കും ഈ വാൽവിൻ്റെ ഗൈഡും അത് ലേത്തി കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് മേടിക്കേണ്ടതായിട്ടുണ്ട്. ക്രാങ്ക് ഫുൾ സെറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, ഹെവി ലോഡ് ക്രാങ്കാണ്, നമുക്കത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കിട്ടും. ബാക്കിയത്തെ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റിയിടാണ്. അതേപോലെ സിലിണ്ടർ കിറ്റ്, സിലിണ്ടർ പിസ്റ്റൺ കിറ്റ്, ആ കിറ്റേ പാടി, ക്ലച്ച് ഡിസ്ക് സെറ്റ്, ഗിയർ വീലിൻ്റെ രണ്ട് തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും വീലുകൾ, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് സെറ്റേ പാടി മാറണം. പിന്നെ ക്യാം ചെയിൻ അതിൻ്റെ പാഡ്, ടെൻഷണർ ഐറ്റംസ്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ ഇതെല്ലാം റീസെറ്റ് ചെയ്യണം. അത് ശരിക്കും പുതിയൊരു എഞ്ചിൻ്റെ അതേ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് വരും. ഓൾറെഡി നമുക്കൊരു വൺ ഇയർ ഗ്യാരണ്ടിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് കറക്റ്റ് അതിനോട് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള സർവീസുകൾ കൃത്യമാണെങ്കിലാണ് നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് വാറണ്ടി ക്ലെയിം എന്തെങ്കിലും വന്നാൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ കൃത്യമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും വരാനില്ല. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലുള്ള രണ്ട് ബെയറിങ് കേട്ടോ, ക്യാം ഷാഫ്റ്റിൻ്റെ എത്ര റേറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇടാം, നോക്കിയിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. എന്നിട്ട് വേണം നമുക്കത് ലേത്ത് വർക്കിനുള്ളത് ലേത്ത് വർക്കിനും പാർട്സ് ഓർഡറിലേക്കും വിടാനായിട്ട്. ഓക്കെ.